പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ക്യുഡിൻ്റെ മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 2023 മോഡൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ റെനോൾട്ടിൽ തന്നെ നമുക്ക് തന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞ് ഞാൻ ആ തമ്പിലയിൽ പറഞ്ഞ അതേപോലെ തന്നെ അത് ലേഡീസിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ഡ്രൈവാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പെട്ടെന്ന് വണ്ടി നമുക്ക് എന്താ പറയുക കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ എൻ്റെ ഒരു ഗിയർ സിസ്റ്റവും സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മൈലേജിൻ്റെ ഇതൊന്ന് റീസെറ്റ് ചെയ്യണം. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നില്ല. ഇപ്പോൾ ഇത് ചെറിയ കിലോമീറ്റർ ഓടി വണ്ടിയാണ് കേട്ടോ. 700 ചില്ലറ കിലോമീറ്റർ മറ്റും ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ മൈലേജ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു 15 കിലോമീറ്ററോളം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. എന്താ വെച്ചാൽ ഒരു 2000-3000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ടുതന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു 2023 വന്നിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കൂട്ടാനും കുറക്കാനൊക്കെയുള്ള ആ ഒരു കൺട്രോൾ സ്റ്റീറിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്ന ഓപ്ഷനായിട്ട് ഏതാ നെക്സ്റ്റിലേക്ക് മാറാനൊക്കെയുള്ള ആ ഒരു ബട്ടൺ ഈ ഒരു സ്റ്റീറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻ്റ് തന്നെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും സൈസുള്ള ഒരു ടച്ച് ഡിസ്പ്ലേയോട് കൂടിയിട്ട് വരുന്ന ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വേറൊരു മോഡലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഈ അതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈസി ഡ്രൈവ്. അതിൻ്റെ പേര് പോലെ തന്നെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അതിൽ റിവേഴ്സ്, ന്യൂട്രൽ, അതേപോലെ തന്നെ ഡ്രൈവ്, അങ്ങനെ 3 മോഡാണ് ഉണ്ടാവുക. അതിൽ ഡ്രൈവ് മോഡിലിടുക, ജസ്റ്റ് കണ്ടോ ബ്രേക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗിയർ വീഴുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ ഇതിൽ ആ ഒരു പെഡൽ കണ്ടോ, ആക്സിലേറ്ററും ബ്രേക്ക് മാത്രമേ ഉള്ളൂ, ക്ലച്ച് വരുന്നില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുക, അതേപോലെ തന്നെ അതേ കാല് വെച്ചിട്ട് തന്നെ ബ്രേക്ക് പ്രസ് ചെയ്യുക. അങ്ങനെ ഒരൊറ്റ കാല് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ഒരു ഡ്രൈവ് മോഡിലേക്ക് ഇടുക, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, നല്ല ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി നീങ്ങൂട്ടാ. ക്യാമറ നമ്മൾ ക്യാമറമാൻ്റെ കൈമാറുകയാണ്. അപ്പോൾ ജസ്റ്റ് സീറ്റ് ബെൽറ്റൊക്കെ ഒന്ന് ഇടുക, പിന്നെ ഇൻഡിക്കേറ്റർ തട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുകയാണ്. സ്റ്റീറിങ്ങെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. ക്യുഡിൻ്റെയൊക്കെ സ്റ്റീറിങ് വല്ലാത്ത സ്മൂത്താണ്. അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്നുള്ളത്. വണ്ടിയുടെ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഈ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ മോഡലിൽ എല്ലാ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലും ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരത്തിൽ വെച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി റിവേഴ്സ് വരില്ല, ഫ്യൂ സെക്കൻഡോളം അത് വെയിറ്റ് ചെയ്ത് നിൽക്കും, അതിനുശേഷം ആക്സിലേറ്റർ ചവിട്ടുക, വണ്ടി നീങ്ങും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമസ്കാരം, ഞാൻ വിജിത്താണ് ഫ്രം കാസർഗോഡ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം. ഒന്ന് നല്ല രീതിയിൽ നിങ്ങളൊരു സപ്പോർട്ട് വേണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. നല്ല രീതിയിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ഒരു മടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മടിയൊന്നും വേണ്ട, പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇനി മുമ്പോട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാമെന്ന് കേട്ടോ. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഈ ഓട്ടോമൊബൈൽ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മെയിൽ വരുന്ന കൂടുതലും ഈ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാം കാര്യം ഒന്ന് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ ഇനി ഫൈനും കാര്യങ്ങളൊക്കെ ഇനി വന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിപ്പോൾ ഈ ഇങ്ങനെയുള്ള ബ്ലോഗ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ മെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായ രീതിയിലൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് നോക്കാം. ഇപ്പോൾ മൈലേജിൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് റണ്ണായിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് അതിൽ വരുന്നത് ഒരു 8-10 ലൊക്കെ ആയിരിക്കും തുടങ്ങുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെറിയ കിലോമീറ്റർ ഓടി വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നില്ല കൂടുതലായിട്ടുള്ളൊരു മൈലേജിൽ കാണിക്കാൻ സാധ്യതയില്ല. എന്തായാലും ക്യുഡ് ഓട്ടോമാറ്റിക് മോഡലിന് എൻ്റെ അറിവിൽ പഴയ കസ്റ്റമേഴ്സിനോടൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് 20-21 കിലോമീറ്ററോളൊക്കെ മൈലേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. മീറ്ററിലൊക്കെ നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ പോകുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ ESP ഉള്ള ഇപ്പോൾ ഈ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ റെനോൾട്ടിൻ്റെ വലിയ വെഹിക്കിളിലെല്ലാം അത് വന്നുകൊണ്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡലിലും ഇപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ESP ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കംഫർട്ട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയ മോഡൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരു സംശയം എന്ന് പറയുന്നത് ലാഗ് ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ ഷിഫ്റ്റ് ആവുന്നത്. മറ്റുള്ള ഇപ്പോൾ മാരുതിയിലൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ഓടിച്ച് നോക്കിയിട്ടില്ലാകുമ്പോൾ ഇല്ല ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അതിൻ്റെ അത്ര കൂടുതൽ ലാഗ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. ഫസ്റ്റ് സെക്കൻഡിൽ എനിക്ക് ചെറിയൊരു സൗണ്ട് നോയ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ട്രാൻസാക്ഷൻ ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ആ ഒരു ലാഗോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നല്ല സ്മൂത്ത് ഡ്രൈവാണ്.
പിന്നെ ഈ ഒരു AMT പോലെയുള്ള വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ആക്സിലേറ്റർ ഒന്നും ഇങ്ങനെ ഫുള്ള് ഫോഴ്സി ആയിട്ട് ചവിട്ടി പിടിക്കരുത്. ഒരു നേക്കിൽ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ റിലീസ് ചെയ്ത് ചവിട്ടുന്നില്ല. അതുപോലെ ഒന്ന് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഗിയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡൗൺ ആവും. അതിനുശേഷം നല്ല രീതിയിൽ മൂവ് ആയതിനു ശേഷം നമുക്ക് ആക്സിലേറ്റർ ചവിട്ടി പിടിക്കാം. അങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടത്. അതിനൊരു സിസ്റ്റം തന്നെ ഉണ്ട്. ഇപ്പോൾ CVT ആ ഒരു സുഖം എന്തായാലും ഇതിൽ കിട്ടൂല. ആ ഒരു ടർബോ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എന്തായാലും ഈ ഒരു നോർമൽ എഞ്ചിനിൽ എന്തായാലും കിട്ടൂല. സാധാരണ നോർമലില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വണ്ടി ഓടൂല, അങ്ങനെ കയറി പോകില്ലാന്നൊന്നും അല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ആ ഒരു വണ്ടി എത്ര കിലോമീറ്റർ കയറി പോകുന്നുണ്ടെന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു എൻഡ് ടൈമിൽ ഞാൻ പറയാം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ പഴയ മോഡൽ ക്വിഡുവലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ മോഡലിൽ എനിക്കൊന്ന് ചെറിയ രീതിയിൽ കംപ്ലയിൻസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു ഗിയറിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നില്ല ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് ഹമ്പെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ചാടിച്ച് കാണിച്ചു തരാം കേട്ടോ. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. റഫ് യൂസ് ആയാലും അടിയൊന്നും തട്ടയൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഈ ഒരു ആക്സിലേറ്റർ ഇങ്ങനെ നല്ല ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്കിന് നല്ല കാലെടുത്ത് വെക്കുക, വീണ്ടും ആക്സിലേറ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഒരൊറ്റ കാല് വെച്ച് തന്നെ ചെയ്യണം. ഒരു കാരണവശാലും മറ്റേ കാല് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെൻസർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാല് മാത്രം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ. നല്ല സുഖമാണ്. ജസ്റ്റ് നമ്മൾ സീറ്റൊക്കെ വേക്കലോട്ട് ഇട്ടിട്ട് ചാരി ഇരുന്ന് നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം. ആക്സിലേറ്റർ ബ്രേക്ക് അത്രയേ ഉള്ളൂ. അതും ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന കംഫർട്ട് ശരിക്കും ഇത് ഓടിച്ച് നോക്കിയാലേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഇതിൻ്റെ സസ്പെൻഷൻ ഈ പുറത്തുള്ള ബ്രാൻഡെല്ലാം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഫ്രഞ്ചാണ്. അപ്പോൾ അവരെ ഒരു ഡിസൈനൊക്കെ ആ സമയത്ത് കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും സസ്പെൻഷൻ, സ്റ്റീറിങ് അതൊക്കെ നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ആവറേജ് RPM കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. മീൻസ് ഞാൻ പറയുന്നത് ആ ഒരു കാറ്റഗറിയിലെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു RPM ഒക്കെ കിട്ടിയ ഒരു 4th 5th ഒന്ന് ചവിട്ടി പിടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം ഓവർടേക്ക് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ലാഗ് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കണ്ട അടിച്ച് കയറി പോകുന്നുണ്ട്, ഒരു പ്രശ്നവും കാണുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളെ ഒരു സ്കില്ലും കൂടി ഉണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്യാനൊരു ചെറിയ പേടിയുണ്ടാവും. മീൻസ് നമ്മളത് ആക്സിലേറ്റർ എങ്ങനെയാണ് ഫോഴ്സ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന സെഗ്മെൻറ്റിൽ വേറെ വണ്ടിയില്ല. മുമ്പ് ഉണ്ടായിരുന്ന ആൾട്ടോ ഒക്കെ ആയിരുന്നു. ആൾട്ടോയിലെല്ലാം എനിക്ക് തോന്നുന്നത് എന്താ പറയുക, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ കുറേ ഈ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ഫീച്ചേഴ്സെല്ലാം കുറവാണ്. അതിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീരിയോ ഒന്നും ഇത്ര ലുക്കില്ല. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇത്ര ലുക്ക് ഉണ്ടാവില്ല. പിന്നെ ഡ്രൈവിൻ്റെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മാരുതി ഇപ്പോഴും ആ ഒരു പഴയ ഇതിൽ തന്നെ ഉണ്ട്. ചെറിയ വണ്ടിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെയില്ലെങ്കിലൊന്നും കൂടുതലും മാറ്റങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്ന് തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ മാരുതിൻ്റെ ഒക്കെ വീട് ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഇതൊക്കെ തമ്മിൽ ഓടിക്കുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നുള്ളത്. നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെനോൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു വാറണ്ടി പീരീഡ് എന്നെല്ലാം പറയുന്നത് അതിഗംഭീരമാണ്. ഈ ഒരു ക്വിഡിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മാസം അവർ എക്സ്റ്റൻഡ് വാറണ്ടി 1,00,000 km 7 വർഷത്തേക്കുള്ള വാറണ്ടി കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. എല്ലാ മോഡലിനും എന്ന് വെച്ചാൽ പൈസ കൊടുക്കണ്ട, അത്രയും ലെങ്ത്തുള്ള വാറണ്ടി ഫ്രീ ആയിട്ട് ക്വിഡ് എടുക്കുന്ന കസ്റ്റമർക്ക് ഈ മാസം അവർ കൊടുക്കുന്നുണ്ട് ഓഫറായിട്ട്. ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് നോക്കുന്ന സമയത്തും ചെറിയ രീതിയിലെ ചെറിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടിയിലുണ്ടാവും. അതിപ്പോൾ നമ്മളിപ്പോൾ ഇനി കുറേ ബ്ലോഗർമാർ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നെഗറ്റീവായിട്ടുള്ള ത്രോട്ട് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള കുറേ നെഗറ്റീവ്സൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയൊന്നും വാങ്ങിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, തീരെ സേഫ്റ്റി സൈഡൊക്കെ തീരെ മോശമായിട്ടുള്ള കുറേ ബ്രാൻഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. എന്നിട്ട് പോലും ആ വണ്ടി എത്രയോ യൂണിറ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ കുറച്ച് കംഫേർട്ടും നമ്മളെ പ്രൈസും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സാധനമാണ് ക്യൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും 7 വർഷത്തോളം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു വേറെ ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല. പഴയ മോഡലെല്ലാം ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നതിൽ മോഡലൊന്നും ഞാൻ ഏടി ഒരു കംപ്ലയിൻ്റ് ആരും പറയുന്നത് കേട്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ മറ്റുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സർവീസിൻ്റെ എല്ലാമാണ്. സർവീസിൻ്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്നും അല്ല കേട്ടോ. ചില സ്ഥലങ്ങളിലെല്ലാം ചില ആൾക്കാരെ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും സർവീസ് സെൻ്ററിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും ഈ ഒരു മോഡലോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതെല്ലാം ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരെ രീതിയിൽ അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത്. എനിവേ നമ്മൾ മൈലേജിൽ ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. 15 കിലോമീറ്ററോളം നമുക്കിപ്പോൾ മീറ്ററിൽ കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് വെച്ചിട്ട് കിലോമീറ്റർ കയറി കയറി വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആണ്. രണ്ട് മോഡലിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഒന്ന് നോർമൽ RXT ഫുൾ ഓപ്ഷൻ വണ്ടി, അതേപോലെ തന്നെ ക്ലൈംബർ എഡീഷൻ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. രണ്ടിൽ ഫീച്ചേഴ്സിൽ മാറ്റമൊന്നും ഇല്ല കേട്ടോ. ക്ലൈംബറിലാണ് കുറച്ച് ആക്സറീസ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും, ഡിസൈനിലെല്ലാം ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് RXTൻ്റെ റേറ്റ് പറയാം. RXT ആണെങ്കിൽ 6.12, ക്ലൈംബർ ആണെങ്കിൽ 6.32 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. വണ്ടിയുടെ വിലയാണ് കേട്ടോ, അതിൻ്റെ കൂടെ റോഡ് ടാക്സും ഇൻഷുറൻസും കൂടി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് റോട്ടിലിറക്കാൻ വേണ്ടി പറ്റും. ബാക്കി അതിൽ എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴ്ത്ത് വെക്കട്ടെ. കണ്ണൂർ കാസർഗോഡ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല എക്സ്റ്റൻഡ് വാറണ്ടി എൻ്റെ അറിവിൽ ഇവർക്ക് ഓഫറായിട്ട് ഈ മാസം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഈ മാസം കിട്ടും ഫ്രീ ആയിട്ട്. പിന്നെ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കോസ്റ്റ്ലി ആണോ, അതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില ടൈമിലൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് സർവീസ് സെൻ്ററിലെല്ലാം ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അത് സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ വെറുതെ ചെക്ക് ചെയ്യും. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അവരെ അടുത്ത് സാധനം ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ക്യൂട്ടിൻ്റെ സാധനമൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, ചെറിയ കോസ്റ്റേ വരുന്നില്ല. എൻ്റെ അറിവിൽ ഒരു ദിവസത്തേക്ക് 36 paisa മറ്റുമാണ് ഇവരെ ഒരു ദിവസത്തെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം കൂട്ടുന്ന സമയത്ത് അതിനവർ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ എക്സിക്യൂട്ടീവിനെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൈക്കിൻ്റെ കോസ്റ്റാണ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് റിലീസ് ചെയ്യാണ്. ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ വെച്ച് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടി നിൽക്കുന്നുണ്ട്, ബാക്കിലോട്ട് വരാതെ ഹോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ സിഗ്നലിലോ ഗേറ്റിലൊക്കെ നിൽക്കുന്നതിനെങ്കിൽ ജസ്റ്റ് ഒന്ന് ന്യൂട്രലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലും ഫ്രണ്ടിലോട്ട് വലിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സും കൂടി ഇട്ട് കാണിക്കാം. അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കൂടി ഒന്ന് കണ്ടോട്ടാ. കണ്ട, ഇത്രയും ക്വാളിറ്റി ക്യാമറക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ ഡിസ്പ്ലേ ആണ്, ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ന്യൂട്രലിലേക്ക് ഇട്ട് വെക്കുക, ആൻഡ് ബ്രേക്ക് വലിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോൾ വരുന്ന മോഡലിൽ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ മിററിൽ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. ഫോൾഡബിൾ അല്ല, ഇലക്ട്രിക്കലി നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ട, ആ ഒരു ചാവി തന്നെയാണ് കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, അതും സ്റ്റൈലിഷാണ്. നമ്മൾ ഓൾ കേരള ഓടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റെയിൽവേ ഗേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ NH ഹൈവേയിൽ ലാസ്റ്റ് നിൽക്കുന്ന ഒരു റെയിൽവേ ഗേറ്റാണ് കേട്ടോ ഇത്. പടന്നക്കാടാണ് സ്ഥലം. അപ്പോൾ ഒരു ട്രെയിൻ അതിലേക്കൂടി പോകുന്നുണ്ട്. കണ്ട, ലാസ്റ്റത്തെ ഈ ഒരു പാലവും ഏകദേശം പണിയൊക്കെ തീർന്നു. എനിക്ക് തോന്നുന്നു വൈകാണ്ട് തന്നെ ഇത് ഓപ്പണാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് NH ഫുള്ള് കംപ്ലീറ്റ് ആവും. പിന്നീട് നമുക്ക് ഹൈവേയിൽ എവിടെയും ഗേറ്റ് ഉണ്ടാവില്ല, ഡയറക്റ്റ് പോകാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ. ഒരു കുഞ്ഞ് XUV ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ LED DR കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങൾ, ലോഗോ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് XUV ഒക്കെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എവിടെ അങ്ങനെ ഓവറായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. സംഭവം സിമ്പിളാണ്, പക്ഷേ ഭയങ്കര സ്റ്റൈലിഷും ആണ്. ഇപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ട്രാക്കും യൂസ് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ എല്ലാ ട്രാക്കിലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇതിൻ്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ കുറച്ച് റഫായിട്ടുള്ള റോഡിലൊക്കെ നമ്മൾ ഓടിച്ചു നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തീരെ ക്യാമറ നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരു ഏരിയയിലേക്ക് കൂടിയിട്ട് ഞാനിപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷെയ്ക്കായതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടാവും ഒരു ഷൂട്ട്. എന്നാലും ഞാൻ കുറച്ച് റഫായിട്ടുള്ള ഒരു റോട്ടിലേക്ക് ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടി കാര്യങ്ങളൊന്നും തട്ടുന്നൊന്നുമില്ല. കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് റോഡിന് താഴേക്ക് ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഹമ്പൊക്കെ ജമ്പ് ചെയ്യുകയാണെങ്കിലോ അടി തട്ടുക കാര്യങ്ങളൊന്നും ഇല്ല. 184 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. അപ്പോൾ വേറെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ലേഡീസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ട്രാക്കിലൊക്കെ ഞാനൊന്ന് ഓടിച്ച് നോക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഒരു ഇതായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് ഞാനിത് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഏത് വാഹനം എടുക്കുന്നുണ്ടെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാത്രം അതൊന്ന് കൺഫേം ചെയ്യാം. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് സൂട്ടായിട്ടുള്ളൊരു എഞ്ചിനാണോ ഇതിനുള്ളതെന്നൊക്കെ നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്തായാലും ഓടിച്ച് നോക്കണം. അപ്പോൾ ഒരു ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിൽക്കുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം വലിയ തെറ്റ് പറയാത്ത രീതിയിലൊരു എന്താ പറയുക അഭിപ്രായം തന്നെയാണ് എനിക്ക് ഇതിലുള്ളത്. അങ്ങനെ വലിയ വേറെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ക്വിഡ് ഓട്ടോമാറ്റിക് എന്നുള്ളത്.
ഇനിയിപ്പോൾ ഇതൊന്നും കൊണ്ട് നിങ്ങളെ സംശയങ്ങൾ തീരുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് കൂടാണ്ടുള്ളൊരു സപ്പോർട്ട് വേണോ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പറും കൂടി ജസ്റ്റ് ഒന്ന് താഴത്തിടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ, അതിലൊന്ന് കയറി വിളിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്നൊരു സ്പീഡ് ടെസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ട്രാക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഇത് കയറി പോകുന്നത് കണ്ടത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഒന്ന് ചെറുങ്ങനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറിപ്പോകും. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ക്യാമറമാന് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ജമ്പ് ആവുന്നുണ്ട്. ഒരു റോഡ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് നല്ലൊരു ജമ്പിങ് ഉണ്ട്. അത്യാവശ്യം കണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കയറിപ്പോകുന്നത് കണ്ട. ഒരു നല്ല ട്രാക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറിപ്പോകും. നമ്മൾ ഓടിക്കുന്ന ആളാ ഒരു ഇതുപോലെ ഇരിക്കും. അതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കേട്ടോ. ABCBD ആണ് ഇതിൽ വരുന്നില്ല ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് ഇനി ലാഗാക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം, ഏതെങ്കിലും വണ്ടി ഓടിച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സൈഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്ന 15.6 മൈലേജ് കാണിക്കുന്നുള്ളത്. അത് കൂടാണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു എത്ര കിലോമീറ്റർ റണ്ണിങ്ങിൽ ഇനി ആ ഒരു ഫീലിൽ ഓടും. അതേപോലെ തന്നെ ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിൽ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു 700+ കിലോമീറ്റർ ഓടിയതില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്രയും ഒരു മൈലേജ് കിട്ടാൻ സാധിക്കുമോ ആ ഒരു റേഞ്ചിലേ കാണിക്കുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഗിയർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ലേഡീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട. ജസ്റ്റ് സിമ്പിളാണ്, ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് അപ്പം തന്നെ എടുക്കാം. പിന്നെ 2 എയർ ബാഗ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വിഡിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ലാഗ് ആക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.